ചേംബറിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോടും റീജിയണൽ ഓഫീസ് ഉണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ എല്ലാ എയർപോർട്ടിലും ഹെൽത്ത് സെന്റർ ഉണ്ട്, എല്ലാ ചെക്ക് പോസ്റ്റിലും ഹെൽത്ത് സെന്ററുകൾ ഉണ്ട്, പിന്നെ ഈവൻ കൊച്ചിൻ ക്വാർട്ടേഴ്സിലുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഞങ്ങളുടെ ചേംബറിന്റെ മെയിൻ ഉദ്ദേശം ഇൻഡസ്ട്രിയൽ കോമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർക്ക് കൂടുതൽ ഊന്നൽ നൽകുക, അതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ. ചേംബറിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ കുറെ പുതിയതായിട്ട് തമ്മന പുല്ലപ്പടി ഉണ്ട്. ആ റോഡില് കാരണക്കോടം ഒരു ഫലം, അത് ചേംബർ മുൻകൈയെടുത്ത് സ്വന്തം ചെലവ് പണം കൊടുത്തേക്കാണ്. പക്ഷെ അതിന്റെ വഴി ഇതുവരെ നടന്നിട്ടില്ല. വഴി നടക്കുവാണെങ്കിൽ ഭാവി ഒരു പാർശ്വം ഒരു പാർശ്വം ഉണ്ട്, അത് ചേംബർ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ ഡി സി ഡിയുടെ മുമ്പിലുള്ള പാലും ചേംബർ ചെയ്തേക്കാണ്. ഫ്രീഡായിട്ട് ഇവിടെ പാലിയേറ്റീവ് കെയറിലേക്ക് എയർ കണ്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഈ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അല്ലാത്ത പല സാധനങ്ങൾക്കും അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സ് ആരെങ്കിലും എന്റർപ്രൈസിങ് ആയിട്ടുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇത്രയാണ് ചേംബറിലൂടെ. പിന്നെ ചേംബറിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അശാസ്ത്രീയമായ നികുതി സമ്പ്രദായം ഒന്നും മാറ്റണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആ രീതിയിലേക്ക് കുറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആകെ പൊതുവെ ഏകദേശം 14 ടാക്സുകളുണ്ട്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഇത് നിങ്ങൾക്കറിയാവുന്ന 24,000 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ ടാക്സ് കളക്ഷൻ. അതിൽ 49% ഈ കളയന്നൂർ താലൂക്ക് എന്ന് പറയുന്നത് ഇത് പ്രത്യേക കാര്യമാണ്. അതായത് കളയന്നൂർ താലൂക്ക് എന്ന് പറഞ്ഞാൽ എറണാകുളം സിറ്റി എന്നാണ്. അപ്പൊ സിറ്റിയിലെ ഇൻഫ്രാസ്ട്രക്ചറും സിറ്റിയിലെ ബിസിനസ്സിനും എതിരെ ബാധിച്ചു കഴിഞ്ഞാല് കേരളത്തിന്റെ ഈ ഫൈനാൻസിൽ ഇല്ലേ കളക്ഷൻ ടാക്സ് കളക്ഷൻ തന്നെ അത് ബാധിക്കും. മെട്രോ മെട്രോയിലിന് ചേംബർ ഓഫ് കോമേഴ്സ് എപ്പോഴും അനുകൂലമാണ്. പക്ഷെ ചേംബർ ഓഫ് കോമേഴ്സ് ആദ്യത്തെ അലൈൻമെന്റ് ഉണ്ട്, ആ ആദ്യത്തെ അലൈൻമെന്റിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്. ആദ്യത്തെ അലൈൻമെന്റ് ശരിക്കും ഇവര് മറൈൻ ഡ്രൈവ് വഴിയാണ് പോകുന്നത്. അത് ആരുടെയും സ്ഥലം പോലും നിങ്ങൾക്ക് നോക്കി അറിയാം, അവിടെ പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഇപ്പൊ എം ജി റോഡിൽ വന്നുകൊണ്ടൊരു 70% സെയിൽസ് ഡ്രോപ്പ് വന്നുണ്ട് ബിസിനസ്സുകാരെ. എത്രയോ സാധനങ്ങൾ അടച്ചുപൊട്ടിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ നിങ്ങൾ കയ്യിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഞങ്ങളത് ആവശ്യപ്പെട്ടാണ് ഇത് വരുന്നതിന് അതിനു മുമ്പുള്ള ഇൻഫ്രാസ്ട്രക്ചർ മേൽപ്പാലങ്ങള് സൈഡ് റോഡുകൾ എല്ലാം ക്ലിയർ ചെയ്തിട്ട് തുടങ്ങാൻ പറഞ്ഞതാണ്. എത്ര വേണ്ടെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പറയേണ്ട സമയത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അതിനുമ്പ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്ത് കൊടുത്തായിരുന്നെങ്കിൽ കോൺട്രകള് വൈഡനിങ്ങുകള് ചെയ്യാവുന്നൊക്കെ ചെയ്യാം. അതേപോലെ അംബേദ്കർ സ്റ്റേഡിയത്തില് ആ സ്റ്റേഡിയം ചേംബർ സ്വന്തം കയ്യിൽ ഏറ്റെടുത്ത് പാർക്കിംഗ് സ്പോട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ പറഞ്ഞതാണ്. അതിന്റെ പേപ്പറോട് സബ്മിറ്റ് ചെയ്താൽ ജാഗ്രത ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഞാൻ ഭരണകർത്താക്കുന്നത് സമ്മതിച്ചാൽ മതി. ഇ ഡി കുമേഷനെ സ്വാഗതം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് അതിൻ്റെതായ സമയം കൊടുത്തിട്ടില്ല. പേര് സ്റ്റേറ്റിൽ കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ സമയം അതിന് ചെറിയൊരു പ്രത്യേകിച്ച് ഒരു 8 എഫ് പുതിയ. അപ്പോൾ നമ്മളിവിടെ ഒരു ബോംബെയിൽ നിന്ന് ലോഡ് കയറുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ഈ ഡിപ്രേഷനെ ഫയൽ ചെയ്യണം. അതിന് ഇൻ ബിറ്റ്വീൻ പോകുന്ന വഴിക്ക് ഒരു ട്രക്ക് കേടായി കഴിഞ്ഞ് വേറെ ട്രക്ക് മാറ്റി കയറ്റി അല്ലെ ഡ്രൈവർ കസവും വേറെ ഡ്രൈവർ ആണെങ്കിൽ പ്രോബ്ലമാണ്. ഡ്രൈവറിന്റെ പേരും ട്രക്കിന്റെ നമ്പറാണ്. അപ്പൊ അതിനൊരു കാലതാമസങ്ങളും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള അവസരങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കണമെന്നാണ് ഞാൻ കാര്യം. മാളുകൾ വരും, അതൊരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് ഇപ്പൊ എറണാകുളത്ത് തന്നെ എം ജി റോഡിൽ നിങ്ങൾ ഇപ്പൊ പല മാളിലേക്ക് മാറി. ഇതിനു മുമ്പ് ഇപ്പൊ മെട്രോഡിൽ വന്നപ്പോ തന്നെ ഒരു കച്ചവടക്കാരെ ബാധിച്ചിട്ടുണ്ട്. അത് വെച്ച് ഭയങ്കര കച്ചവടക്കാരൊന്നുമല്ല, നിങ്ങൾക്ക് എന്താ ചെരുപ്പടക്കാര് റെഡിമേഡ് കിടക്കാരൊക്കെ. പക്ഷെ അവർക്ക് കച്ചവട ഏഴ് ശതമാനം പറഞ്ഞപ്പോ ഇവിടുത്തെ ടാക്സിന് കുറച്ച് കൊടുക്കുന്നില്ല, ഇലക്ട്രിസിറ്റി കുറച്ച് കൊടുക്കുന്നില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഗവൺമെന്റിനാണ് ഞങ്ങൾ ചേംബറിന് പേരിൽ ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, മെട്രോ നിർമ്മാണം തീരുന്ന വരെ അവർക്ക് നികുതിയിൽ നിന്നൊരു എക്സംഷൻ കൊടുക്കണം. അതിപ്പോൾ ഞങ്ങൾ യോജിക്കുന്നുണ്ട്, കാരണം ഈ അശാസ്ത്രീയമായ നികുതി കാര്യങ്ങളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു വണ്ടി ഇടയ്ക്ക് വെച്ച് പരിശോധിക്കുന്ന സിസ്റ്റം ഇന്റലിജൻസ്, ആ വണ്ടി തന്നെ പിടിച്ചിടുകയാണ് അതിന്റെ ചെറിയ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ. വണ്ടി ഇതിനെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ആ ആളുകളിൽ ഒരു ടാക്സ് വെട്ടിക്കൊണ്ടെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തതാണല്ലോ, അവർക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഉണ്ടാകും കള്ളാസോട്ട് പറ്റാവുന്നതാണ്. അപ്പൊ നമ്മൾ വഴിക്ക് വെച്ച് പോലീസ് പിടിക്കുകയാണ്. അപ്പൊ കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടല്ലോ, ശിക്ഷ കോടതി നടത്തിക്കോളാം.
നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വണ്ടിയിൽ ഇരിക്കുന്ന സാധനങ്ങളായിരിക്കും അത് ഇവിടെ പിടിച്ചത്. ചെറിയ ചെറിയ ടെക്നിക്കൽ എറേഴ്സ്. ഈ ഓണത്തെ ഓണക്കാലത്തെ കച്ചവടം കച്ചവട സമാനങ്ങളും ഈ അഫക്ട് ചെയ്യുന്ന വ്യാപാരം ആശങ്കയുണ്ടോ? തീർച്ചയായിട്ടും അത് അഫക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പ തുണിക്കൊക്കെ 1% 2% അളവ് ടാക്സ് വെച്ചിട്ടുണ്ട്. ഇനി 29 സംസ്ഥാനങ്ങളുണ്ട്, അതിൽ ഒരു സ്ഥലത്തുമില്ല, അത്ര മാത്രമേ ഉള്ളൂ. അത് പണ്ട് ഈ തുണി എക്സെപ്റ്റ് ചെയ്തേക്കണേയായിരുന്നു, അതിന് ശേഷം പലരും ശ്രമിച്ചെങ്കിലും അത് നടത്തിയിട്ടില്ല. ഇവിടെ വെച്ചാൽ 2% ഉള്ളൂ എന്ന് പറയുമ്പോൾ കസ്റ്റമറെ കളക്ട് ചെയ്യാൻ പറ്റില്ല. 2% ടേൺ ഓവറിന്റെ ഉള്ളത് ആക്ച്വലി ടേൺ ഓവറിന്റെ കൊടുത്തു കഴിയുമ്പോൾ ആക്ച്വലി 2-3-4 പ്രാവശ്യം കൈമറിഞ്ഞാണ് താഴത്തെ കച്ചവടക്കാരനിലേക്ക് വരുന്നത്. അപ്പൊ എത്ര ശതമാനം വില വന്നത് വരും? ഇപ്പൊ എറണാകുളത്തുള്ള പല ഹോൾസെയിൽ ഡീലർമാരും കോയമ്പത്തൂരിലേക്കും നാഗർകോവിലേക്കും ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. അപ്പൊ അവിടെ നിന്നായിരിക്കും ഇനി ബില്ലിങ് വരാൻ. പക്ഷെ അങ്ങനെ എത്ര തൊഴിലവസരം നമുക്ക് നഷ്ടപ്പെടുക. ഇവിടെ ജോലി എടുക്കുന്ന ദൂരെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഏരിയ ഒക്കെ നോക്കി അറിയാം, ടെക്സ്റ്റൈൽ ഹോൾസെയിലുകാരെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ പുതിയ ഗവൺമെന്റിന്റെ ഭാഗത്തൊരു നല്ല സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏരിയകൾക്ക് എക്സസ് ഡ്യൂട്ടി കുറയ്ക്കുന്നുണ്ട്. അത് നല്ലൊരു എൻകറേജ്മെന്റ് ആണ്. ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇന്ത്യയിൽ കൂടുതൽ മാനുഫാക്ചറിംഗ് നടക്കുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങളുണ്ടാവും. ഓണക്കാലത്താണ് 35%, ആരും ഉണ്ട് ഒരു കൊല്ലത്തെ ടോട്ടൽ സെയിൽ 35-40% ഓണക്കാലത്താണ്. മഴയുടെ അനുസരിച്ചിരിക്കും. ഒരു കാര്യമുണ്ട്, ഇത് NRI ഫണ്ട് മാത്രമല്ല അവിടെ ബിസിനസ് ചെയ്യാം. എനിക്ക് പറഞ്ഞില്ല, ഇതിൽ കർഷകരുടെ ഭാഗത്തുനിന്ന് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിലേക്ക് വരുള്ളൂ. റബ്ബറിന്റെ പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. അവരാണ് ഡെയിലി സ്പെൻഡ് ചെയ്യുന്നത്. റബ്ബറിന്റെ ഒരു കർഷകം റബ്ബർ കൊണ്ടുപോയി ഒന്ന് വിറ്റു, അപ്പൊ അവർ ജീപ്പ് വെച്ചു, അപ്പൊ അയാൾ പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ കയറും, തിരിച്ചു പോകുന്നവർക്ക് ബാക്കിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കും, തുണിക്കടയിൽ എന്തെങ്കിലും വാങ്ങിക്കും. അപ്പൊ എല്ലാത്തൊരു സർക്കിളായിട്ട് എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. ആ ഒരു കാരണത്താലും ഓണത്തെ പറ്റി അല്പം വിഷ കുറവുണ്ട്. ഓൺലൈൻ വ്യാപാരം തീർച്ചയായിട്ടും വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അത് ഗൃഹോപകരണങ്ങളുടെ കാര്യത്തിൽ അത്രമാത്രം ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു റെഫ്രിജറേറ്ററോ ടിവിയോ വാങ്ങിക്കുന്ന ആൾക്ക് നമുക്ക് തുറന്നു കാണണം, ടച്ച് ആൻഡ് ഫീൽ നോക്കിട്ട് വാങ്ങിക്കുള്ളൂ. ചെറിയ സാധനങ്ങൾക്കാണ് കൂടുതൽ വരുന്നത്, ഗാർമെന്റ് മൊബൈല്. അതിന് ഗവൺമെന്റ് ശക്തമായ ടാക്സ് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഓൺലൈനിൽ കിട്ടുന്ന ടാക്സ് കൊടുക്കണ്ട, ഇവിടെ ഉള്ള ടാക്സ് കൊടുക്കും. അപ്പൊ ബിസിനസ്സുകാരെല്ലാരും മാത്രം കുഴപ്പക്കാരെ കേട്ട ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ധാരണ മാറണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങളാണ് ഞങ്ങളെ സഹായിക്കേണ്ടത്. നിങ്ങൾ പൊതുജനത്തിന്റെ മുമ്പിൽ തുറന്നു കിട്ടുക. പണ്ട് മെട്രോയുടെ കാര്യം ഞങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു അത്രമാത്രം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ മെട്രോക്ക് എതിരാണെന്നൊരു ധാരണയാണല്ലായിരുന്നു. ഞങ്ങൾ മെട്രോക്ക് ഒരിക്കലും എതിരല്ല, അലൈൻമെന്റിന്റെ കാര്യത്തിലാണ്, ആയത്തായത് അലൈൻമെന്റ് ആണ് എന്ന് പറഞ്ഞവര് ഇങ്ങനെ അശാസ്ത്രീയമായ നികുതി സമ്പ്രദായങ്ങൾ കൊണ്ട് എന്താ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പോലും പറയുന്നുണ്ട് ഗവർണൻസിന്റെ കാര്യത്തിൽ കൂടുതൽ ചെയ്യാൻ പോകണം, ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കാൻ പോകുന്നു. ഭൂമി വിട്ടുകൊടുക്കാൻ ന്യായമായ വില കൊടുക്കാലോ, മറ്റു സ്റ്റേറ്റുകളിലൊക്കെ വില കൊടുക്കുന്നുണ്ടല്ലോ, നിയമനുസരിച്ചുള്ള വില കൊടുത്താൽ മതി. അതാണ് പിന്നെ അവരെ മാറ്റി പാർപ്പിക്കാന്നൊരു പണ്ടൊരു ഇതുണ്ടായിരുന്നു, ചെറുകിടക്കാരെ തന്നെ ഓർത്ത് ഓപ്പറേഷൻ സൈഡിലൊക്കെ, അത് ഗവൺമെന്റ് പാലിച്ചിട്ടില്ലാന്നുള്ളു. നികുതി ഇത്ര നികുതിയില് ഡയറക്ട് ടാക്സസിന്റെ കാര്യമായ മാറ്റം വന്നിട്ടില്ല. ഇനിയിപ്പോ ഈ പറഞ്ഞ എക്സസ് ഡ്യൂട്ടിയില് ഇന്ത്യ ഉണ്ടാക്കുന്ന LED ടിവികള് ഇങ്ങനെ സാധനം മുഴുവൻ ഇമ്പോർട്ട് ചെയ്തു, 100% ഇമ്പോർട്ട് ചെയ്തു. അതിന് മാറ്റം വന്നത് ഭയങ്കരമായിട്ട് ഇത് മാനുഫാക്ചറിംഗ് സെക്ടറെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും കൂടുതൽ. പിന്നെ അവര് അടുത്ത ബഡ്ജറ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിച്ചത് എന്തായാലും ഒരു എൻകറേജിങ് ബഡ്ജറ്റാണ്. Thank you.
ചേംബറ് സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചേംബർ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്ത് മെയിനായിട്ട് ഒന്ന് കോർപ്പറേഷൻ ടാക്സ്, ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ സെയിൽ ടാക്സിന്റെ ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഈ തീരേണ വരെ ഒരു അഞ്ചു വർഷത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിടിച്ചു നിർത്താൻ പറ്റും. പത്ത് ഇരുപത്തഞ്ച് നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് ഇരിക്കുന്ന ചെറുകിട കിടക്കാൻ അറിയും 90%. നമുക്കൊക്കെ അറിയാവുന്നതാണ് അവർ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു തരിക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ഷോറൂം എടുത്ത് പർച്ചേസ് ചെയ്യുക വരുമ്പോൾ എത്ര കോസ്റ്റ് വരും. അതേപോലെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഞാൻ കേൾക്കുന്ന കാര്യമാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഈ ചാർജ് വർദ്ധനവ് അത്ര ശാസ്ത്രീയമല്ല. എനിക്കൊരു നിങ്ങൾക്ക് തന്നെ ഒന്നുണ്ടാവും, നമ്മളൊരു മാസം ഒരു മാസം കൂടുതൽ ഇലക്ട്രിസിറ്റി എടുത്ത് കഴിഞ്ഞാൽ പിറ്റേ മാസം അതിനനുസരിച്ച് ഡെപ്പോസിറ്റ് കൂട്ടാൻ പറയും. പിന്നെ വേറൊരു കാര്യമാണ് കണക്ടർ ലോഡിന്റെ പ്രോബ്ലം. ഒരു സ്ഥാപനത്തില് പത്ത് കൊല്ലം മുമ്പ് എടുത്തേക്കണായിരിക്കും, അതിനകത്ത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എ സി ഒക്കെ വെക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എയർ കണ്ടീഷൻ വെക്കാൻ കണക്ടറിനോട് കൂടി, അപ്പം അതിന് ഫൈൻ വരും. അങ്ങനെ തന്നെ ചില ശാസ്ത്രീയ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും പഴയ ഇതിലാണ് മൊത്തം ഇങ്ങനെ. ഇപ്പം ടി ഒ ടി എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്തൊന്നുമില്ല, വാറ്റ് വന്നത് തന്നെ ജി എസ് ടിയിലേക്ക് വരാൻ വേണ്ടി. ഇപ്പം ജി എസ് ടി ആണ്, ജി എസ് ടി വരുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഈ എൽ എൻ ജിയെ പറ്റി കൂടുതൽ ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എൽ എൻ ജിയുടെ 2% ഇതിന്റെ ടാങ്കിൽ കപ്പാസിറ്റി കൂടി ഉപയോഗിക്കുന്നുണ്ട്. സിറ്റി ഗ്യാസ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഇതുണ്ടാവുള്ളൂ ഉപയോഗം. സിറ്റി ഗ്യാസ് ലൈൻ പൈപ്പ് ലൈനിന്റെ തുടങ്ങി കഴിഞ്ഞാല് ഇവിടുത്തെ എല്ലാ ഹോട്ടലുകള് വീടുകള് എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റും. ഗുജറാത്തിലൊക്കെ ചെറുകാട്ട് ചെയ്തിട്ടുണ്ട്. കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ ഒരു മൂന്നോ നാല് കമ്മിറ്റിയുണ്ട്, ഇന്നും കമ്മിറ്റിയുണ്ട്. അതിനകത്ത് ഇതിനെ പറ്റി അറിയാവുന്ന എക്സ്പേർട്സുകളെയാണ് അത് ഉൾക്കൊള്ളിച്ചേക്കുന്നത്. അപ്പൊ അവര് ഏതൊക്കെ സെക്ടറിലൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും, ഇപ്പൊ കെ എസ് ആർ ടി സി ഉപയോഗിക്കാം, പിന്നെ ഫ്ലാറ്റുകള് മാളുകള് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് യൂട്ടിലൈസേഷൻ മാക്സിമം വന്നാലേ എൽ എൻ ജിക്ക് ലാഭം. എൽ എൻ ജിയിൽ അവർ സാധനങ്ങളെല്ലാം സിറ്റി ഗ്യാസ് ലൈൻ പൈപ്പ് ലൈൻ ഓർക്ക് ഇതായിട്ടില്ല. ട്രേഡ് സെന്ററിന്റെ പണി ഏകദേശം 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് അത്. അത് ആക്ച്വലി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അത് അതിനകത്തേക്ക് ഇപ്പൊ ഇന്ത്യയിലെ അല്ല വിദേശത്തെ പല എംബസികളും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഓഫീസുകൾ തുടങ്ങാനായിട്ട്, കൗൺസിലേക്ക് തുടങ്ങാനൊക്കെ. അപ്പൊ നമുക്കിവിടെ ആൾക്കാർക്ക് പ്രയോജനം കിട്ടും. അതുപോലെ എല്ലാറുകളായിട്ടുള്ള ഒരു ആളുകൾ ഇവിടെ ഫീസ് എടുക്കാനും അവിടെ ബിസിനസ് ചെയ്യാനും ബിസിനസ് സെന്ററുകൾ തുടങ്ങാനും താല്പര്യം കാണിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കോർപ്പറേഷൻ ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ പറയാം. അത് ഒരു ചില ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത് അതിന് നമ്മൾ ചേമ്പറിന്റെ ഭാഗത്തു നിന്ന് എല്ലാ പേപ്പറും കൊടുത്തിട്ടുണ്ട്. ഡി സി ഡി എയുടെ പെർമിഷൻ ഉണ്ട്, കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, തിരുവനന്തപുരം വരെ കൊടുത്തിട്ടുണ്ട്. അവര് റെഗുലറൈസ് ചെയ്യുന്ന ഡിലേ മാത്രമേ ഉള്ളൂ. അതൊരു പൊതു സ്ഥാപനമാണ്, അപ്പൊ ആരെങ്കിലും കൂടുതൽ സ്പേസ് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. വയലേഷൻ ഉണ്ടെന്നാ പറഞ്ഞത്, നമ്മളെല്ലാ പേപ്പറും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ടിലൊരു എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട്, ഇത് എപ്പോ വേണേലും പൊളിച്ചു മാറ്റാം, അവിടെ വൈദ്യുതി നാളെ വരുവാണെങ്കിൽ പൊളിച്ചു മാറ്റാം. അതാണ് പെർമനന്റ് സ്ട്രക്ചർ അല്ല, കണ്ടാ ചെയ്യുന്നത്. അങ്ങനെ ചെറിയൊരു ടെക്നിക്കൽ എന്നുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ നികുതി ഘടനകളൊന്നും നല്ല രീതിയിൽ ആക്കാനാണ് പ്രസിഡന്റ് പറഞ്ഞ ഇത് വേണം, അതാ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിവിടെ എത്ര കൊടുക്കുന്നുണ്ട്, ഞാനിവിടെ കൊടുത്താക്കാം, ഞാൻ പ്രസിഡന്റ് അല്ല. ഇത്ര ടാക്സുകളാണ് നമുക്ക്, വാറ്റ്, ടി ഡി എസ്, ഇൻകം ടാക്സ്, സർവീസ് ടാക്സ്, എൻട്രി ടാക്സ്, ലേബർ ടാക്സ്, പി എഫ്, ഫയർ, പൊള്യൂഷൻ, ഇലക്ട്രിസിറ്റി, ഇ എസ് ഐ, എക്സൈസ്. ഇതൊന്നും ഒന്ന് റെഗുലറൈസ് ചെയ്യണില്ലേ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് സൂചനകളുണ്ട്, അതൊന്ന് റെഗുലറൈസ് ചെയ്ത് എണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ടല്ല. ഇപ്പൊ കേരള ഗവൺമെന്റും ആ രീതിയിൽ നിന്ന് മുന്നോട്ട് വരണം ഞങ്ങളൊരു അധ്യാപന. പ്രസ് മീഡിയയുടെ സപ്പോർട്ട് വേണം. ഞങ്ങള് ചേമ്പറിന്റെ ഭാഗത്ത് കൊടുക്കുന്നത് പിക്കി എന്ന് പറഞ്ഞ കൊട്ടേഷൻ ചെയ്യുന്നത് അവര് ടിക്കറ്റ് എടുത്ത്
ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇതാണ് പക്ഷെ അവർ തുടങ്ങിയേ ഉള്ളൂ കുറച്ച് ടൈമാണ് പറയുന്നത് അതൊക്കെ അമ്പത് വർഷം മുമ്പുള്ള ഒരു ആക്ടുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉണ്ടുണ്ട് അത് ജുഡീഷ്യൽ പവറും ഉണ്ട് ഇവിടെ റോഡുകളും ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം പറഞ്ഞ ഗവൺമെന്റ് ബിസിനസ് ചെയ്യണ്ട കമ്പനികൾ നടത്തുന്നുണ്ട് അതൊക്കെ പറയുന്ന പബ്ലിക് ആക്ഷൻ ആക്കണം കെ എസ് ആർ ടി സി വരെ നഷ്ടത്തിൽ അവിടെ നിന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് പി 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 മോഡൽ ചെയ്യാലോ ഗവൺമെന്റ് ഭരിക്കട്ടെ റോഡ് വരിക റോഡും വെള്ളം പോയി നിങ്ങളെ കാര്യം എഗ്രി ചെയ്യണോ റോഡും വെള്ളം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല റോഡ് സ്ഥലത്ത് ഒരു ബൈപ്പാസ് ഒന്നും അപ്പം അവിടെ ഡയറക്റ്റ് ചെയ്യും ഗ്രാമങ്ങളിലാണെങ്കിൽ അതുപോലെ ചെയ്യുമ്പോൾ ഉദ്ദേശം വ്യവസായങ്ങൾ എല്ലാം കൂടെ സിറ്റിയിലേക്ക് വരാറുണ്ട് ഗ്രാമങ്ങളിലേക്ക് പോകും ഗ്രാമങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓട്ടോമാറ്റിക് വരും ഇത് 4 കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പോട് കൂടി 999 പഞ്ചായത്തുകളിൽ ഞങ്ങൾ സർവേ നടത്തിയത് പഞ്ചായത്ത് ഓഫീസർമാരെ വിളിക്കുകയും ചെയ്തു പല പഞ്ചായത്തുകളിലും അവരുടെ സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അപ്പൊ അവരുടെ ഫെസിലിറ്റീസ് ഗവൺമെന്റ് കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ ആ റെഡി പോയിട്ട് വരാം അപ്പൊ എല്ലാവരും കൊച്ചിയിലേക്ക് വന്ന് നിർത്തി കഴിഞ്ഞാൽ സിറ്റിയിലേക്ക് അടിച്ചു കൂടാണ്ട് ഗ്രാമങ്ങളിലെ കൂടി വ്യവസായം പോവുകയാണെങ്കിൽ ഗ്രാമം ഒരു സിറ്റുവേഷൻ ചെയ്യും അവിടെ ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക റോഡ് വെള്ളം പവർ എല്ലാം കൊടുക്കുവാണെങ്കിൽ മെയിനായിട്ട് ഞങ്ങളിത് അശാസ്ത്രീയമായ നികുതി ഘടനകൾ അത് പരിഷ്കരിക്കണമെന്നും അത് മീഡിയയുടെയും പ്രസിന്റെ സപ്പോർട്ട് വേണമെന്നാണ് എന്റെ റിക്വസ്റ്റ് ചെയ്യുന്നത് മറ്റ് രണ്ട് പ്രസ് കോൺഫറൻസ് സി പി ജോണും അതോടൊപ്പം തന്നെ പ്ലൈവുഡ് അസോസിയേഷനും അവരിപ്പോ എത്തിയിട്ടുണ്ട് അവിടെ ഉണ്ടാവും